അദ്ദേഹത്തിൽ നിന്ന് മാതൃഭൂമിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി എന്നത് സാധൂകരിച്ചെടുക്കാൻ വേണ്ടി പോലീസ് നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുക്കൽ എന്ന കാര്യം മാതൃഭൂമി പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളെ രാഷ്ട്രീയ എതിരാളികളായി ചിത്രീകരിക്കുക അടിയന്തരാവസ്ഥ സോഷ്യൽ മീഡിയയോ മറ്റു മാധ്യമങ്ങളോ ഇത്രത്തോളം വന്നിട്ടുണ്ടാവില്ല അതിനേക്കാൾ ഭീകരമായി മീഡിയം ഭീകരമായിരിക്കും അതായത് ഇപ്പോൾ ഈ ഒരു അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ സർക്കാരിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ആദ്യത്തെ ദിവസം മുതൽ ആണെന്ന് പറയുന്നു ആർ ബിന്ദു എട്ടാം തീയതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറയുന്നു അതൊരു ടെക്നിക്കൽ എററാണ് എൻ ഐ സിയിൽ അത്രയും പ്രശ്നങ്ങളുണ്ട് സമാനമായ പ്രശ്നങ്ങൾ ശ്രീ ജോസഫ് സി മാത്യു സമാനമായ പ്രശ്നങ്ങൾ മറ്റു ചില റിസൾട്ടുകളിലും കൂടി ഉണ്ട് എന്നാണ് കോളേജിൽ നിന്ന് കിട്ടിയ വിവരം അപ്പോഴെങ്ങനെയാണ് പത്ത് നാൽപ്പത്തിയഞ്ച് കുട്ടികളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടൊരു ലിസ്റ്റ് പ്രിൻസിപ്പൾ അവിടെ എത്തിയ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു പ്രിൻറ്റ് ചെയ്യപ്പെട്ട ഒരു രേഖ പിന്നെ എങ്ങനെയാണ് പി എം ആർഷിയുടെ രേഖ മാത്രം ഗൂഢാലോചനയാകുന്നത് അത് എൻ ഐ സി അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണെങ്കിൽ എങ്ങനെയാണ് ഒരു ശ്രീ ജോസഫ് സി മാത്യു മുമ്പ് പോലീസ് പരിശോധന വ്യാജരേഖ ആകുന്നത് മാധു അത് തീർച്ചയായിട്ടും ഗൗരവതരമായ വിഷയമാണ് അത് ഞാൻ പറയുന്നതിന് മുമ്പ് നമ്മളെ എല്ലാം ബാധിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു പൊതു സാഹചര്യത്തെ ഇത് വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോവാൻ പാടില്ല അതാരും മറന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ നമ്മുടെ ചർച്ചയിൽ നിന്ന് തന്നെ വെളിവാക്കപ്പെട്ടു നമ്മളിതിനെ ന്യായീകരിക്കുമ്പോൾ പോലും അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മ വരുന്നു എന്നുള്ളത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് നമ്മൾ ഹൗ ടു ലൂസ് എ കൺട്രി എന്ന് പറഞ്ഞ് എമിൽ തമി തമിഴ്ക്കറിൻ്റെ ഒരു ഒരു പുസ്തകമുണ്ട് എങ്ങനെയാണ് ഒരു രാജ്യം നഷ്ടപ്പെടുക എന്ന് ടർക്കിയുടെ അനുഭവം വെച്ചിട്ട് പറയുകയാണ് അവിടെ പറയുന്നത് മാധ്യമ പ്രവർത്തകരെ മാധ്യമങ്ങളെ രാഷ്ട്രീയ എതിരാളികളായി ചിത്രീകരിക്കുക ഇത് ഇവിടെ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല ഇത് ഈ രാജ്യം ജനാധിപത്യം നഷ്ടപ്പെടുന്ന എല്ലായിടത്തും നടക്കുന്ന ഒരു പൊതു പ്രിസ്ക്രിപ്ഷനാണ് ഈ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് ക്രമേണ വരുന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ബുധനാഴ്ച ദിവസം ക്യാബിനറ്റ് യോഗം കഴിഞ്ഞാൽ ഒരു ക്യാബിനറ്റ് ബ്രീഫിംഗ് ഉണ്ടാകാറുണ്ടായിരുന്നു അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളെ ബാധിക്കുന്നതാണ് അവരെ അറിയിക്കേണ്ടതുണ്ടെന്നുള്ള ഇവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ ഒരു ടീച്ചറിവിൽ നിന്നാണ് ആ പത്രസമ്മേളനം നടന്നുകൊണ്ടിരുന്നത് അത് അതിവിടെ ഇല്ലാതിരുന്നു എന്ന് എന്നറിയാം അത് അതിവിടെ ഇല്ലാതായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ടു ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ജാനുവരിയിലാണ് തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി ഒരു കാർഡ് ബോർഡ് ബോക്സ് അദ്ദേഹത്തിൻ്റെ രൂപമുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് കൊണ്ടുവച്ചേച്ച് മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു മാധ്യമങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇത് ലോകത്തെമ്പാടും ഇത് എങ്ങനെയാണ് ഒരു രാജ്യം നഷ്ടപ്പെടുന്നത് ഒരു ജനാധിപത്യം നഷ്ടപ്പെടുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പം നിങ്ങളുടെ തന്നെ മാധ്യമ പ്രവർത്തകർക്കെതിരെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ച് കേസെടുത്തപ്പോൾ എന്തിൻ്റെ പേരിലാണ് കേസെടുത്തത് നിങ്ങളന്ന് അതിനോട് സംയമനം കാണിച്ചതാണെങ്കിൽ നന്ന് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ മാധ്യമങ്ങൾ ഇതര മാധ്യമ സ്ഥാപനങ്ങളിലുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുത്ത് ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇത് പ്രതികരിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നേരത്തെ മാതു ചൂണ്ടിക്കാണിച്ചതുപോലെ മാധ്യമപ്രവർത്തകരുടെ അവകാശമൊന്നുമല്ല നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രതികരണശേഷിയുടെ സബ്സെറ്റാണ് നിങ്ങൾക്കുള്ളത് ശ്രീ ജോസഫ് സിമ്മാണ അവസരത്തിൽ മാതൃഭൂമിയുടെ ജീവനക്കാർക്കെതിരെ കേസെടുത്തപ്പോൾ മിണ്ടാതിരുന്നു എന്നൊരു ചോദ്യം പല കോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഞാനും കൂടി അടങ്ങിയ ഒരു എഡിറ്റോറിയൽ പ്രോഗ്രാമിനിടയിൽ അതിനൊരു വിശദീകരണം പ്രേക്ഷകർക്ക് നൽകിയതാണ് എന്നാലും ഈ ഇങ്ങനൊരു ചർച്ച ഈ വിഷയമെടുക്കുമ്പോൾ അത് വിശദീകരിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് ഈ കേസിൽ രണ്ട് കത്തുകൾ ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി ഈ കേസിൽ പോലീസിനുള്ളിലെ ചില അധികാര വടംവലികൾ പി വിജയനെ കേന്ദ്രീകരിച്ച് നടന്നപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് നേരിടേണ്ടി വന്ന നടപടികൾ നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൽ നിന്ന് മാതൃഭൂമിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി എന്നത് സാധൂകരിച്ചെടുക്കാൻ വേണ്ടി പോലീസ് നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുക്കൽ എന്ന കാര്യം മാതൃഭൂമി പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അതവർക്ക് കഴിഞ്ഞില്ല എന്നിട്ടും ആ ഫോൺ ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല ഈ പറയുന്ന പ്രതിയുമായി പോലീസുകാർ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന വിവരം ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മാതൃഭൂമിയുടെ ലേഖകർക്ക് കിട്ടി മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാർക്ക് കിട്ടി എന്നതിൻ്റെ തെളിവ് തേടിയായിരുന്നു ആ അതിക്രമം ആ പോലീസിന്റെ എക്സസ് പക്ഷേ അത് നടപ്പിലായില്ല എന്നിട്ടും തിരിച്ചു കിട്ടിയിട്ടില്ല ആ കേസിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ എത്തി നിന്നിട്ടും അതിൽ നിന്ന് തങ്ങൾ അധികമായി ചെയ്ത നടപടിയിൽ നിന്ന് പോലീസ് പിന്നോട്ട് പോയിട്ടില്ല രണ്ടു തവണ ഡി ജി പിയെ നേരിൽ കണ്ട് ഞങ്ങളത് അറിയിച്ചിട്ടുണ്ട് മിണ്ടാതിരുന്നിട്ടില്ല നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞിട്ടുമുണ്ട് ശരിയാണ് ഒരു സൂപ്പർ പ്രൈം ടൈമിൽ ആ വിഷയം എടുത്തിട്ടില്ല പക്ഷേ അതിന് ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശമുണ്ട് ഇപ്പോൾ മറ്റൊരു മാധ്യമം അത് എടുത്തിട്ടുണ്ടെങ്കിൽ അവരതിൽ ഡയറക്റ്റ് കക്ഷിയല്ല ഞങ്ങൾ ഡയറക്റ്റ് കക്ഷിയാണ് ഞങ്ങളതിൽ വാദിസ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് പ്രേക്ഷകരോടും കൂടി ആ അതിനെക്കുറിച്ച് ഒരു ലൈനും കൂടെ പറഞ്ഞ് ഞാൻ പോവാം തീർച്ചയായിട്ടും നിങ്ങൾ നിയമപരമായി എടുക്കേണ്ട സ്റ്റെപ്പ് എടുത്ത് കാണും ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ നിയമപരമായി മാത്രമല്ല അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ എന്റെ ബോധ്യം അതായത് ഇത് നിങ്ങളുടെ അവകാശം മാത്രം നഷ്ടപ്പെടുകയല്ല നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് അതിന് ഇരയാക്കപ്പെടുന്നത് മാതൃഭൂമി മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹമാണ് അവരുടെ സംസാര സ്വാതന്ത്ര്യത്തിന് മേലിലാണ് ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ കുതിര കയറുന്നത് അതിനെ നേരിടേണ്ടിയത് നിങ്ങൾ കൊടുക്കുന്ന ഒരു പെറ്റീഷൻ വഴി മാത്രമല്ല അത് എൻ്റെയും കൂടി പ്രശ്നമാണ് ഞാനത് അറിയേണ്ടിയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അത് നമുക്കവിടെ വിടാം നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം ഇപ്പം ഇവിടെ പറയുന്നത് അഖില അഖിലാനന്ദകുമാർ എന്നുള്ള ജേണലിസ്റ്റ് എന്താണ് ചെയ്തത് അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരെ ആ പണിക്ക് കൊള്ളില്ല അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴും വസ്തുതയാണ് ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പരീക്ഷ എഴുതിയിട്ടില്ലാത്ത പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും തോറ്റ ഒരാൾ വിജയിച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത് അവരോട് ലൈവായിട്ട് ഒരാൾ പറയുകയാണ് അത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴും അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇതാണ് കെ എസ് യു ആരോപിക്കുന്നത് എന്നാണ് അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത് അവരുടെ വാർത്തയായിട്ടല്ല യഥാർത്ഥത്തിൽ അവരെ ഓണപ്പ് ചെയ്ത് പറയേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഒരു ഒരു കോളേജിൻ്റെ വെബ്സൈറ്റിൽ വന്ന ഗുരുതരമായ തെറ്റ് ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് അതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്നുള്ള ആണ് ചോദ്യം അത് ആർഷോ പറയുകയാണ് അത് എതിനെ കുരുക്കാൻ വേണ്ടി അത് ഏതാനും പേർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പരാതിയൊക്കെ കൊടുക്കാം അദ്ദേഹത്തിന് അപകീർത്തി കേസ് കൊടുക്കണമെങ്കിൽ അപകീർത്തി കേസ് കൊടുക്കാം പോലീസിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയിൽ എഴുതി കൊടുത്തിരിക്കുന്ന എല്ലാവരെയും കൂടി പ്രതി ചേർത്ത് പോലീസ് അങ്ങോട്ട് കേസെടുക്കുകയാണ് അതിൻ്റെ കാരണം ഇവിടെ നേരത്തെ ശ്രീ ഷിജു ഷിജുഖാൻ ഇവിടെ പറഞ്ഞു ഏഷ്യാനെറ്റിന് ഒരു പ്രിസിഡൻസ് ഉണ്ട് എന്താണ് പ്രസിഡൻസ് ഏഷ്യാനെറ്റ് മുട്ടുമുടക്കിയില്ല എന്നുള്ളതാണ് പ്രിസിഡൻസ് അല്ലാതെ എന്ത് ആണുള്ളത് പോക്സോ കേസിലെ പ്രതി പ്രതികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ ബ്രിഡ്ജ് ബ്രിജ്ഭൂഷണെതിരെ വർത്താനം പറഞ്ഞാൽ മാത്രം മതിയോ പോക്സോ കേസിലെ പ്രതി ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം സാർ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് വെറുതെ ഒരു കുട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക കുട്ടിക്ക് എങ്ങനെ ഒരു ആരോപണമുണ്ടോ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആരോപണമുണ്ടോ നിങ്ങൾ വഴിയെ പോകുന്ന ആരാണ്ടെ കൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഒരു പോക്സോ കേസ് ചുമത്തി അത് കോടതിയുടെ വരാന്തയിൽ ചെല്ലില്ല എന്നറിഞ്ഞതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയണം അപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനായി നിങ്ങൾ കച്ച കട്ടി ഇറങ്ങുകയാണോ ഒരു സ്ഥാപനത്തിനെതിരെയല്ല നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏഷ്യാനെറ്റിനെതിരെ നിരന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തനം വിനു ജോൺ വീടിൻ്റെ പടിക്കൽ പോയി ഇത് നടത്തുക നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കാണുന്നത് പോലെ പോസ്റ്റർ എഴുതി ഒട്ടിക്കുക എന്തിനു വേണ്ടിയാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ മാധ്യമപ്രവർത്തനെ വിരട്ടാമോ എന്ന് നോക്കുക അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ ഭയപ്പെടുത്താമോ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ സൈലൻ്റ് ആക്കാമോ എന്ന് നോക്കുക സ്ത്രീകളാണെങ്കിൽ അവരെ മാനസികമായി തകർക്കുന്ന രീതിയിൽ ശാരീരികമായും എല്ലാം അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടുക ഇത് എന്നത്തെ സംസ്കാരമാണ് ഇവിടത്തെ സംസ്കാരമാണ് ഭാഗ്യത്തിന് അടിയന്തരാവസ്ഥ കാലത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയയോ മറ്റു മാധ്യമങ്ങളോ ഇല്ലാതിരുന്നുകൊണ്ട് ഇത്രത്തോളം വന്നിട്ടുണ്ടാവില്ല അതിനേക്കാൾ ഭീകരമായി ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ ഈ പ്രവൃത്തി അവസാനിപ്പിക്കണം മാധ്യമ സ്ഥാപനത്തിന് ഇതൊരലോസരമായി തോന്നണം